വീഡിയോ പൂർണ്ണമായും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ പറയുന്ന എന്തോ അത് ഞാൻ ചെയ്യും. അതിനു മുമ്പ് വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജോബി വയലങ്കൽ. ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, ഇന്നലെ രാത്രിയോടുകൂടി യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. അപ്ഡേഷൻ ഇത്ര മാത്രമേ ഉള്ളൂ, ആ അപ്ഡേഷൻ നടന്നു കഴിഞ്ഞാൽ ഇന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ നടക്കും, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് നടക്കുമെന്നാണ് അവർ പറയുന്നത്. അതിനോട് പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ, അവർ ആ അപ്ഡേഷൻ ചെയ്താൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആകുന്ന ക്രിയേറ്റീവ്സ് ആണ്. അതായത് യൂട്യൂബ് നല്ല രീതിയിൽ ചാനൽ പ്രവർത്തിക്കുന്ന മോണിറ്റൈസേഷനുള്ള എല്ലാ യൂട്യൂബേഴ്സും വളരെയധികം ഹാപ്പി ആവും. കാരണം അവർക്ക് കൂടുതലായിട്ടുള്ള ഏണിങ് കിട്ടും, അതായത് കൂടുതലായിട്ടുള്ള പണം കിട്ടും. പക്ഷേ ഇതിൽ സങ്കടം വരുന്ന അല്ലെങ്കിൽ താല്പര്യമില്ലാതെ വരുന്ന സാധാരണ യൂട്യൂബ് വ്യൂവേഴ്സാണ്. ഉള്ള കാര്യം പറയുകയാണ്, യൂട്യൂബ് വ്യൂവേഴ്സാണ്. കാരണം മറ്റൊന്നുമല്ല, ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂട്യൂബിൻ്റെ ഒരു മോണിറ്റൈസേഷൻ എന്ന പ്രോഗ്രാം, നമുക്കൊരു 10,000 or 10,000 അല്ലെ 12,000 വ്യൂവേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ എലിജിബിലിറ്റി തരുമായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ ആ വീഡിയോയുടെ മുകളിൽ അഡ്വർടൈസ്മെൻ്റ് വരിക, നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പൈസ ഇത്രത്തോളം കിട്ടുമായിരുന്നു സ്വാഭാവികമായിട്ടും. ഇനി അന്നത്തെ സമയത്ത് നമുക്ക് വേണ്ട എങ്കിൽ, നമുക്ക് ആ അഡ്വർടൈസ്മെൻറ്റ് വേണ്ട എങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നു സ്വാഭാവികം. പക്ഷേ ആരും അത് ഉപയോഗിക്കുന്നില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എല്ലാവരും തന്നെ അഡ്വർടൈസ്മെൻറ്റ് ആവശ്യമുള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ അഡ്വർടൈസ്മെൻറ്റ് വരുമായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ, ലാസ്റ്റ് മൂന്നോ ആയി തോന്നുന്നു എനിക്ക് തോന്നുന്നത്, ആ 3 മാസത്തിന് മുമ്പ് ഒരു ചെറിയൊരു അപ്ഡേഷൻ അന്ന് വന്നായിരുന്നു. മറ്റൊന്നുമല്ല, ഏത് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്താലും, നമുക്ക് മോണിറ്റൈസേഷൻ എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ, ഏത് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും ഓരോ വീഡിയോയ്ക്കും നമ്മൾ മോണിറ്റൈസേഷൻ വേണമെങ്കിൽ മോണിറ്റൈസേഷൻ, അല്ല എങ്കിൽ അല്ലാത്ത രീതിയിലും ചെയ്യാനുള്ള രണ്ട് ബട്ടൺ വന്നിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം. കാരണം നമുക്ക് ആവശ്യം, പരസ്യം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മോണിറ്റൈസേഷൻ്റെ ബട്ടൺ ഞെക്കിയാൽ മതി, പരസ്യം ആവശ്യമില്ലായെങ്കിൽ നമുക്ക് നോട്ട് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കിയാൽ മതി. അങ്ങനെയാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നത്, അങ്ങനെയാണ് എല്ലാവരും. അപ്പം നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നമുക്ക് പരസ്യമുണ്ടെങ്കിൽ, പരസ്യം ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതുവരെ ആയിരുന്നു ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ. പക്ഷേ ഇന്നലെ രാത്രി പറഞ്ഞ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്ക് ഇനി തൊട്ട് ഈ രണ്ടാഴ്ചയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ഇവർ നെക്സ്റ്റ് അപ്ലോഡ് വരുന്ന, അല്ലെങ്കിൽ നെക്സ്റ്റ് അപ്ഡേഷൻ വരുന്നത്, നമുക്ക് എപ്പോഴും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ, ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ അത് കാണാം നമുക്ക് പരസ്യം വരുന്നത്. സാധാരണ പരസ്യത്തിന് ആ ഏണിങ് കിട്ടുന്നതിനും അതിന് പല തരത്തിൽ ഏണിങ് വരുന്നുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്കൊരു പരസ്യം കാണാം, ഒരു 3-4 seconds കൊണ്ട് തീരുന്ന പരസ്യമുണ്ട്. അപ്പോൾ അത് സ്കിപ്പബിൾ അല്ലാത്ത പരസ്യം കാണാം. ആ ഒരു പരസ്യത്തിന് അവർ ഉദ്ദേശിക്കുന്ന, നമുക്ക് എത്രയാണോ ഉദ്ദേശിക്കുന്ന എമൗണ്ട്, ആ അത്ര എമൗണ്ട് നമുക്ക് തരും. പക്ഷേ ലോങ് ആയിട്ടുള്ള പരസ്യം നിങ്ങൾക്ക് പലപ്പോഴും കാണാം. പക്ഷേ ഈ ലോങ് ആയിട്ടുള്ള പരസ്യത്തിൽ ഒരു 3-4 ആദ്യത്തെ ഒരു സെക്കൻഡ്സ് കഴിഞ്ഞാൽ പിന്നെ സ്കിപ്പ് ആഡ് എന്ന് പറഞ്ഞ ഒരു സൈഡിൽ ഒരു ബട്ടൺ എല്ലാവർക്കും തന്നെ അറിയാമോ? എല്ലാവരും, ഇപ്പം ഞാൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ എല്ലാവരും തന്നെ പരസ്യം കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ സ്കിപ്പ് ആഡ് എന്ന് പറഞ്ഞ ആ ബട്ടൺ ഞെക്കും. ആ ബട്ടൺ ഞെക്കുമ്പം ആഡ് മാറും, നമുക്ക് വീഡിയോയിലേക്ക് കറക്റ്റ് ഇറക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പം എല്ലാ വീഡിയോസ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ വ്യൂവേഴ്സ് ആണെങ്കിലും ശരി, ആരുടെയൊക്കെ ആണെങ്കിലും ശരി, നമ്മൾ ആ പരസ്യം അതിനെ കാണാതെ വരുമ്പോൾ നമുക്ക് ക്രിയേറ്റീവ്സിന് എമൗണ്ട് കുറയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു രീതിയായിരുന്നു ഇന്ന് വരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി ക്രിയേറ്റീവ്സിന് ഉള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതുപോലെ തന്നെ രണ്ട് ചോയ്സ് കാണും. യൂട്യൂബ് തരുന്ന രണ്ട് ചോയ്സ് കാണും. ഒന്ന് പറയുന്ന ചോയ്സ് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ വീഡിയോയുടെ ഓവർലാപ്പിൽ നമുക്ക് പരസ്യം സ്കിപ്പാക്കണോ സ്കിപ്പാക്കണ്ടയോ എന്നുള്ള ബട്ടൺ കാണും നമുക്ക്. ആ ഒരു ബട്ടൺ നമ്മൾ ചെയ്യുകയാണ് സ്കിപ്പ് ആക്കണ്ട എന്ന് പറഞ്ഞ്, നമ്മൾ അങ്ങനെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഇനി നമ്മുടെ യൂട്യൂബിൽ, ഇപ്പം ഞാൻ പറയാം എക്സാമ്പിൾ, ഇപ്പം എൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ വീഡിയോ നിങ്ങൾ കാണാൻ വരുമ്പോൾ സ്കിപ്പ് ആക്കണ്ട എന്ന് പറഞ്ഞ ഒരു ബട്ടണാണ് ഞാൻ പ്രസ് ചെയ്തതെങ്കിൽ, നിങ്ങൾക്ക് ആർക്കും പരസ്യം കഴിയാതെ ആ വീഡിയോ കാണാൻ പറ്റില്ല. എൻ്റെ എന്ന് മാത്രമല്ല, അങ്ങനെ ഇടുന്ന എല്ലാവരുടെയും. അങ്ങനെ ഇടുമ്പോൾ ഒരു വ്യത്യാസം കൂടിയുണ്ട്, നമുക്ക് ഇതുവരെ എത്രത്തോളം എമൗണ്ട് കിട്ടുമോ അതിൽ കൂടുതലേ കിട്ടുള്ളൂ. കാരണം പരസ്യം മുഴുവൻ കാണുന്നതനുസരിച്ചാണ് ഇവർ പൈസ കൊടുക്കുന്നത്. സോ ക്രിയേറ്റ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മുടെ ഹെഡിങ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പറഞ്ഞത്, ക്രിയേറ്റേഴ്സിന് പൂർണ്ണമായിട്ടും സന്തോഷം നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ വ്യൂവേഴ്സ് എന്ന നിലയിൽ അവരൊരിക്കലും സന്തോഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഒരു പരസ്യം കാണുക, നമ്മുടെ ടി വിയിലാണെങ്കിൽ ശരി, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തിനാണെങ്കിൽ, ഒരു പരസ്യം കാണുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കേസാണെന്നോ ഏർപ്പാടൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു അരോചകമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു എപ്പിസോഡ് പങ്കിടാൻ കാര്യം പറ്റുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു യൂട്യൂബ് ക്രിയേറ്റർ എന്ന നിലയിൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഫേസ്ബുക്കിൽ ഓപ്പൺ ചെയ്തതാണ് ഞാൻ.
പക്ഷേ അന്ന് നമ്മൾ ഒരു പാഷനായിട്ട് തുടങ്ങിയാണ്, ഒരു പൈസ എമൗണ്ട് കിട്ടാൻ വേണ്ടി, ഒരു ഏണിംഗ് കിട്ടാൻ വേണ്ടിയോ അല്ല ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അന്നും ഇന്നും എന്നും. അപ്പം യൂട്യൂബിന് എത്രയോ മുമ്പ് തന്നെ, ഒരു 3 വർഷം മുമ്പോ 4 വർഷം മുമ്പോ വരെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു. അന്നൊന്നും നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നും ഫേസ്ബുക്കിൽ നിന്ന് എമൗണ്ട് കിട്ടുന്ന എത്രത്തോളമാണ്, അല്ലെങ്കിൽ സാറിന് വീഡിയോസിന് എമൗണ്ട് കിട്ടാനുള്ള സെക്ഷപ്പ് ആക്കും എന്നൊക്കെ പറയുന്നു, പക്ഷേ ഇതുവരെ ആയിട്ടില്ല. അപ്പം അന്ധകാലത്ത് 5 നയാ പൈസ പോലെ നമുക്ക് താല്പര്യമില്ലാതെ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ യൂട്യൂബിലേക്ക് വരുമ്പോൾ ഏണിംഗ് അല്ല എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ലക്ഷ്യം. എൻ്റെ പാഷൻ എനിക്ക് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പകരുക, നിങ്ങളുമായിട്ട് സംവാദിക്കുക, അതൊക്കെയാണ് എൻ്റെ പാഷൻ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇഷ്ടമുള്ള വീഡിയോകളും ഞാൻ ഇടാൻ കാര്യം, അല്ല വേറൊന്നുമില്ല. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ഇപ്പോൾ അവരെ അങ്ങനെ ചിന്തിക്കാം അല്ലെങ്കിൽ മറിച്ചും ചിന്തിക്കാം. സോ അവരെപ്പറ്റി എനിക്കറിയില്ല കേട്ടോ, ഞാൻ അവരെപ്പറ്റി അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അവരെപ്പറ്റി പറയുന്നതിലും അർത്ഥമില്ല. സോ ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, ഈ എപ്പിസോഡിൽ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്, ഇങ്ങനെ ഒരു 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഞാൻ ഫുള്ളായിട്ട് നിങ്ങളെ പരസ്യം കാണിക്കാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടി വരുമോ, അതോ പരസ്യം മിതമായിട്ട് കാണിക്കും, ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ നോർമലായിട്ട് രീതിയിൽ പരസ്യം കാണുന്ന രീതിയിൽ ഞാൻ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കും. കാരണം നിങ്ങൾ ഇതിൻ്റെ അത് എല്ലാം കമൻറ്റ് ഇടുക, നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ഇടുക, അതനുസരിച്ച് മാത്രമായിരിക്കും ഞാൻ ഫോളോ ചെയ്യുന്നത്. കാരണം നമുക്കൊരു 10-20% ശതമാനം എനിക്കറിയില്ല എത്രത്തോളം ഇത് കൂടുതൽ കിട്ടുമെന്നുള്ള കാര്യം, പക്ഷേ എത്ര ശതമാനമാണ് എങ്കിലും ആ ഒരു ശതമാനം നിങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് 100% ഞാനത് അവോയ്ഡ് ചെയ്യാനായിരിക്കും ഞാൻ ട്രൈ ചെയ്യുന്നത്. നിങ്ങളത് അങ്ങനെ പറയുന്നില്ല, 50-50 ആണ് എങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് ബാക്കി കഴിയാം, അതല്ല ഒരെണ്ണം കൂടുതലാണ് ഒരെണ്ണം കുറവാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ എനിക്കും വേണ്ട. കാരണം പണം അല്ല ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഈ ഒരു മാധ്യമത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് തൽക്കാലം ഞാൻ ഒരു ഉപജീവനം കഴിക്കുന്നില്ല ഞാൻ സത്യം പറഞ്ഞാൽ. പിന്നെ പാഷനായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് യൂട്യൂബിൽ ചെയ്യുന്നത് കിട്ടുന്നതുകൊണ്ട് അത് ആ എമൗണ്ട് കിട്ടുന്നു ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ എന്നാ ഇതിനുവേണ്ടി മാത്രം കൊത്തിയിരുന്ന് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. മറ്റുള്ളവരുണ്ടായിരിക്കാം, അവർ അങ്ങനെ ആഗ്രഹിച്ച ക്രിയേറ്റീവായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, അതിലൊന്നും നമുക്ക് ആർക്കും കുറ്റം പറയാനും പറ്റില്ല. ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുന്നു, ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യം 1-2 ആഴ്ചയ്ക്കുള്ളിൽ വരും. ഒരിക്കൽ കൂടി പറയുന്നു, മറ്റൊന്നുമല്ല, നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ എല്ലാ വീഡിയോസും അല്ലെങ്കിൽ മറ്റുള്ള ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ ആണെങ്കിലും അതിൻ്റെ പുറത്ത് വരുന്ന പരസ്യം സ്കിപ്പ് ചെയ്യാം എന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഓപ്ഷൻ ഇനി തൊട്ട് വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എല്ലാ ക്രിയേറ്റീവ്സിനായിരിക്കും. അവർ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചിരിക്കും സ്കിപ്പ് ചെയ്യണോ വേണ്ടോ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ പറയുക, സ്കിപ്പ് ചെയ്യണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെയും പറയുക. അതനുസരിച്ച് മാത്രമായിരിക്കും ഇനി ഇവരുടെ ഈ ഒരു അപ്ഡേഷൻ വന്ന ശേഷം, 1-2 ആഴ്ചയ്ക്കുള്ളിൽ വരും, വന്ന ശേഷമുള്ള നമ്മുടെ വീഡിയോ എല്ലാം അങ്ങനെയായിരിക്കും. അപ്പം എന്താണെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ കാണാറുണ്ട്, കമൻറ്റിൽ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, പലരും ഫോൺ വിളിക്കാറുണ്ട്. ഞാനിപ്പം കേരളത്തിൽ വന്നു, കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ എന്നെ നേരിട്ട് വന്ന് സംസാരിക്കാറുണ്ട്, പരിചയപ്പെടാറുണ്ട്. നിങ്ങളൊക്കെ കാണുവാണല്ലോ എന്നോട് വന്ന് നേരിട്ട് വന്ന് സംസാരിക്കുക, പരിചയപ്പെടുക, കാരണം എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പം നിങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിങ്ങളുടെ താല്പര്യം കൊണ്ട് മാത്രമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം കൊണ്ട് മാത്രമായിരിക്കും വരും നാളുകളിൽ ഞാൻ ഈ പറഞ്ഞ ഒരു യൂട്യൂബിൻ്റെ അപ്ഡേഷനിലേക്ക് മാറുക. ഓക്കെ ഗായ്സ്, അപ്പോൾ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും എന്നോട് അഭിപ്രായം പറയാം. അതുകൊണ്ട് കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതേ മനോഹരം. ഗായ്സ് നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡ് മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വാലങ്ങൾ. അതുവരെയൊക്കെ ഷോർട്ട് ബ്രേക്ക്.